طلع البدر علينا പൂർണ്ണ ചന്ദ്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മിലേക്ക് ഉദിച്ചുയർന്നു അങ്ങനെല്ലേ മൗലിദിന്റെ തുടക്കത്തിൽ ഉള്ളത് അപ്പ എന്താ ഈ മൗലിദ് നബിന്റെ കാലത്തുണ്ട് എന്നാ പറഞ്ഞത് ഈ സുയൂത്തി ഇമാമും അസ്ഖലാനി ഇമാമും ഫാഖിഹാനി ഇമാമൊക്കെ പറഞ്ഞതോ അത് ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പ ഈ ഹദീസ് മൗലിദ് ഓതാൻ തെളിവാണ് എന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല ഇപ്പോ അവസാനം മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിന്ന് സഖാഫി ഇറങ്ങിയപ്പോ പേരോടിനാ മനസ്സായത് എന്ത് ഇതൊക്കെ അതിനെ പറ്റി തെളിവാണ് തൊലാല് ബദ്റു ചൊല്ലിയത് റബീഉൽ 12 തിങ്കളാഴ്ചല്ലേ തിങ്കളാഴ്ചയാണെന്ന് ബുഖാരിയിലുണ്ട് റബീഉൽ 12 ആണോ അല്ലേ പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായം എന്ന ആവശ്യത്തിൽ ഏതാഞ്ഞ് 12 ആണെന്ന് കൂട്ടുക 12 ആയത് കൊണ്ടാണോ ചൊല്ലിയത് അല്ല പിന്നെ റസൂൽ ഹിജ്റ വന്ന് മദീനയിലേക്ക് എത്തിയപ്പോ നബിയെ പാട്ടുപാട് സ്വീകരിച്ചതാ വരുമ്പോ പെരീന്നിറങ്ങിയാ തുടങ്ങുമല്ലോ ഇവിടെ പാടല് ആ പാട്ടേ ഉള്ളൂ അതിനപ്പുറം പറഞ്ഞില്ല എന്നാ അടുത്ത കൊല്ലം നബിയില്ല സഹാബത്തെ ചൊല്ലിയോ ഇല്ല പിന്നീട് എത്ര കാലം സഹാബികൾ ജീവിച്ചു 10 കൊല്ലം അല്ലാഹു റസൂൽ മദീന ജീവിച്ചു ആ 10 കൊല്ലം നബി ലെവല് 12 വന്നു അന്നൊക്കെ അവിടുത്തെ ചൊല്ലിയിട്ടുണ്ടോ ഇല്ല നബി ലെവല് 12 ആയത് കൊണ്ടല്ല ചൊല്ലിയത് പിന്നെ റസൂൽ മദീനയിൽ കടന്നു വന്നപ്പോൾ നബിയെ വരവേൽക്കാൻ ഒരു പാട്ട് പാടിയിരാ ആ പാട്ട് മൗലിദ് കിതാബിലും ഉണ്ട് കാരണം ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുന്നതാണ് ജൂതന്മാരെ പണി അപ്പനെയാണ് സഖാഫ എടുക്കുന്നത് ലിമ തൽബിസുന ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅന്തും തഅലമൂൻ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ ജൂത ക്രിസ്ത്യാനികളെ നിങ്ങൾ എന്തിനാണ് ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുന്നത് അപ്പണി സഖാഫിമാർ എടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു ഇടയ്ക്കുള്ളതും കൊടുത്തു ബാക്കി ഇല്ലാത്തതും കൊടുത്തു എന്നാൽ അതാണല്ലോ മംഗൂസ് മൗലിദിന്റെ ആരംഭത്തിലുള്ളത് നന്ദ് സുബ്ഹാനല്ലദി അത്ര ഫീ ശൈ റബീൽ അവലി കമർ നബീന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിന്റെ ഖബർ മുഹമ്മദ് നബി ആവുന്ന കമർ ചന്ദ്രന് റബീഉൽ അവൽ ഉദിപ്പിച്ച അല്ലാഹുവിൻ എത്ര പരിശുദ്ധനാണ് ശരിയാ തുടക്കത്തേതുണ്ട് പിന്നെ ബാക്കിയോ ബാക്കി മുഴുവൻ അതിനെതിരാ ഇൻഷാ ഞാൻ വരുന്നുണ്ട് ആ ഭാഗത്തേക്ക് അപ്പൊ ഇപ്പൊ അവസാനം പേരോട് പറയുന്നത് സ്വഹാബത്ത് എല്ലിട്ടുണ്ട് പിന്നെ എങ്ങനെ റബീഉൽ 12 മൗലിദില്ല എന്ന് നബിന്റെ കാലത്ത് മൗലിദില്ല എന്ന് പിന്നെ എങ്ങനെ പറയുന്ന എന്നാൽ ഇപ്പന്ന സുയൂത്തി ഇമാമിനും ഇപ്പറഞ്ഞ അസ്ഖലാനി ഇമാമിനും ഫാഖിഹാനി ഇമാമിനൊക്കെ പേരോടിനെന്തേ ആ ഒരു ഹദീസ് ഫാക്സ് ചെയ്തുള്ള ഖബറിക്ക് ജീവിതം വന്ന സമാനെന്നാണല്ലോ മരിച്ചാലും കേൾക്കും മരിച്ചാലും വർത്താനം പറയും മരിച്ചാലും വഴലറിന്നൊക്കെയാണ് അവർ പ്രസംഗിക്കുന്നത് എന്നാ ഒന്ന് മർക്കസിന് ഫാക്സ് ചെയ്യുക അവരെ ഖബറിലേക്ക് ഉസ്താദന്മാർ എങ്ങളാ പറഞ്ഞത് ശരിയല്ല നിങ്ങൾക്ക് ഹദീസ് തന്നിട്ടില്ല നമ്മക്ക് ഹദീസ് തരുന്നത് ബുഖാരി ഇങ്ങനെ ഹദീസില്ലേ നിങ്ങൾ എന്താ ഹദീസ് കാണാതെ പോയി നിങ്ങളല്ലേ പറഞ്ഞത് 3 നൂറ്റാണ്ടിൽ ആരും ചെയ്തിട്ടില്ല എന്ന് സഹാബത്ത് റബീഉൽ അവൽ മൗലിദോദി എന്ന് അയച്ചു കൊടുക്കുക നിങ്ങൾ ഓല ഇക്കിതാബിലൊക്കെ ഒന്ന് വന്നിട്ട് തിരുത്താൻ വേണ്ടി പറയോലോട് മരിച്ച കഴിവ് കൂടുന്ന പണ്ട് പറഞ്ഞ ജീവിതം മനസ്സമാണ് പിന്നെ പറഞ്ഞ് മരിച്ച കഴിവ് കൂടും അവസാനം പുസ്തകം എഴുതി നമ്മൾ തിരിയങ്കാടിന് പ്രസിദ്ധീകരിച്ചു എന്താ എഴുതിയത് മരണശേഷം ജീവിച്ചവർ സംസാരിച്ചവർ എന്ന പുസ്തകത്തിന്റെ പേര് മരണശേഷം ജീവിച്ചവർ സംസാരിച്ചവർ എന്നൊരു ഹെഡിങ് എന്താ മരിച്ചവർ വഴലറിയുന്നു മരിച്ചവർ ഭക്ഷണം കഴിക്കുന്നു മരിച്ചവർ നടക്കുന്നു മരിച്ചവർ നിൽക്കുന്നു ഇതാ ഹെഡിങ് എല്ലാത്തിനും വരുന്ന അദ്റുഷി സഖാഫി പത്തപ്രിയം എന്ന് പറയുന്ന ഒരു സഖാഫിണ്ട് ആ ഖുറാഫി പണ്ഡിതൻ പ്രസംഗിച്ചപ്പോ അയാള് പറഞ്ഞു എന്ത് ചെയ്യും മരിച്ചവര് വരും വഴലറിയുമ്പോൾ തർക്കമില്ല ഞാൻ മനുഷ്യരി ഇനി സഖാഫി പ്രസംഗിക്കുമ്പോൾ അധ്യക്ഷനായിട്ട് നിങ്ങളെ മരിച്ചു പോയ അന്തൃപ്പാപ്പനയോ അല്ലെങ്കിൽ ഈ പിന്നെ ഈ കെ മുസ്യാരെയോ ഇനി ഇനി വേണമെങ്കിൽ കുണ്ടൂർ ഉസ്താദിനെയോ ആരെയും ഒന്ന് കൊണ്ടുവരാൻ നോക്കുക എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞ എന്താ വിളിച്ചാ പോലൊക്കെ വരും പക്ഷെ വിളിക്കാത്തോണ്ടാണ് വഴലിന് അധ്യക്ഷനാകാൻ വിളിച്ചാല് ശംസുടമ വരേറ്റൊന്നല്ല നമ്മൾ വിളിക്കാത്തോണ്ടാണ് എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ കുണ്ടുരുസ്താദ് മരിച്ചപ്പോഴും എഴുതി അകന്നുപോയത് അഭയകേന്ദ്രം അപ്പൊ എന്താ അകന്നുപോയ എന്താ വേജാറ് വിളിച്ചാണ്ട് വരൂലേ എന്തെല്ലാം തട്ടിപ്പാണറിയോ കുണ്ടുരുസ്താദിന്റെ വലിയ ഭക്തന്റെ നാട്ടിലുണ്ട് അയാള് പറഞ്ഞ് കുണ്ടുരുസ്താദിനടുത്ത് ഇടയ്ക്കിടയ്ക്ക് മൊയ്തീൻ ശൈഖ് വരലുണ്ട് മൊഹീദ്ദീൻ ശൈഖ് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് അപ്പൊ ഞാൻ അയാളത്തേക്ക് പറഞ്ഞയച്ചു അങ്ങനെ ഒരു കാര്യം ചെയ്യുക ഇനി മൊഹീദ്ദീൻ ശൈഖ് വരുമ്പോ ഒന്ന് പുതുപ്പറമ്പ് കൂട്ടിക്കൊണ്ടി ഒന്ന് കാണാൻ പൂജയിച്ചാണ് അപ്പൊ അങ്ങോട്ട് വരൂല ഉസ്താദിനടുത്തേക്കേ വരുള്ളൂ എന്നാ ഇത് എന്താണ് പറഞ്ഞാലും ആരൊക്കെ വിശ്വസിക്കാൻ ആൾ തയ്യാറാണ് എന്നാണ് ഇവരൊക്കെ വിചാരം അപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട മഹാന്മാരെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞു അത് ബിദഅത്താണ് ആദ്യകാലത്തില്ല പക്ഷെ സഖാഫി പറയുന്നത് ഹായ് ബിദഅത്തൊന്നല്ല അത് റസൂലിന്റെ കാലത്തുണ്ട് സ്വഹാബ് തല്ലിയിട്ടുണ്ട് എന്നാ സഖാഫിന്റെ കയ്യിൽ പ്രസിദ്ധീകരിക്കുന്ന സുന്നി വോയിസ് ഞാൻ നേരത്തെ കാണിച്ച അതേ സുന്നി വോയിസ് തന്നെ 2 ജൂലൈ 15:31 ആ സുന്നി വോയിസിൽ തന്നെ മൗലിദിനെ പറ്റി പറഞ്ഞപ്പോൾ കൊടുക്കുകയാണ് ഇതാ മുകളിൽ പറഞ്ഞ അതേ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി പറഞ്ഞു ഒരാൾ മൗലിദ് ആഘോഷത്തെപ്പറ്റി
ഇബ്നു ഹജർ എന്നവരോട് ചോദിക്കുകയുണ്ടായി. ഇബ്നു ഹജർ മറുപടി പറഞ്ഞു, അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത്. ആരായത് ഇ കെ സുന്നിയാളാണെങ്കിൽ പറയാ, പക്ഷേ സഖാഫി സുന്നിയാളായത് ഇത് സുന്നി വോയിസിന് എവിടെങ്കിലും അല്ല. ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത്. പേരോട് പറയാ, സഹാബികൾ ചൊല്ലിയതാണ്. സുന്നി വോയിസ് പറയാ, ആദ്യ മൂന്ന് നൂറ്റാണ്ടിലെ മഹത്തുക്കൾ ആരും അങ്ങനെ ആചരിച്ചിട്ടില്ല. അത് തന്നെ സുയൂത്തി ഇമാമും പറഞ്ഞു, അത് തന്നെ ഫാഖിഹാനയും പറഞ്ഞു, അത് തന്നെ അസ്ഖലാനയും പറഞ്ഞു. പിന്നെ ഇയാൾക്ക് മാത്രം പ്രത്യേക ദീന, ഇയാൾക്ക് പ്രത്യേക ദീന അങ്ങനെ ഉണ്ടോ? എന്നാ പിന്നെ നമുക്ക് അംഗീകരിക്കാം. എല്ലാവരും പറഞ്ഞ ഇസ്ലാം അല്ല, മൂപ്പര് പറയാ, മൂപ്പര് വേറെ, അതിന് പുറത്തുള്ള മറ്റൊന്നാണ്, സംഗതി അങ്ങനെ തന്നെ മറ്റൊരു വേറെ വിഷയം. അതാണ് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ എന്തിനാണ് ഈ ഇല്ലാത്ത കള്ളക്കഥകൾ പറയുന്നത് എന്നാ. ഇനി സുന്നി വോയിസ് മാത്രമല്ല, ഇ കെ സുന്നാള പുസ്തകത്തിലുണ്ട്, എ പി സുന്നാള പുസ്തകത്തിൽ മാറി മാറി എഴുതിയിട്ടുണ്ട്. അൽമുഅല്ലിം മാസികയിൽ വളരെ കൃത്യമായി നമുക്കത് കാണാൻ കഴിയും. ഇ കെ സുന്നാള എഴുതിയത് ആ പുസ്തകാലങ്ങൾ ഇപ്പൊ കാണുന്നത് അൽമുഅല്ലിം. ആ പുസ്തകത്തിലും അവരെഴുതുന്നു. എന്താ എഴുതിയത്? ആ മൗലിദിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാം. ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യ പുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടുമില്ല. എന്താ പറഞ്ഞത്? നബിന്റെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം ആഘോഷിക്കുന്ന പണിയില്ലായിരുന്നു. അതുകൊണ്ട് റസൂൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല.